Hi dears, Nishi's Kitchen Vlogs ലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി കണ്ണിമാങ്ങ അച്ചാർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അതിന് ഞാൻ ഇവിടെ കുറച്ച് കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒരു മൂന്നാല് വട്ടം കഴുകി എടുത്തതിന് ശേഷം വെള്ളം തോർത്തി ഡ്രൈ ആക്കി എടുത്താണ് ഇതിവിടെ വിഷുവിന് കണിമാങ്ങ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ വാങ്ങിച്ചതാണ് അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ നിങ്ങളുടെ അധികം ഉണ്ടെങ്കിൽ അധികം എടുക്കുക അതേപോലെ ഇതിന്റെ ഈ മൊത്ത് കുറച്ചും കൂടി അധികം കിട്ടും അധികം എടുക്കുക ഇതിപ്പം വാങ്ങിച്ച് രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ട് തനിയെ പൊട്ടിപ്പോയതാണ് നിങ്ങളുടെ അടുത്തുള്ളത് ഫ്രഷ് കണ്ണിമാങ്ങയാണെങ്കിൽ ഇതിന്റെ മൊത്ത് ഇതിനേക്കാളും കുറച്ചും കൂടി അധികം കട്ട് ചെയ്തെടുക്കുക അതേപോലെ ഇതിന് വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം വെള്ളം തോർത്തി ഡ്രൈ ആക്കി എടുത്തായിരിക്കണം ഇതിനി ഉപ്പിലിടാൻ വേണ്ടി ഒരു ഭരണിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കുപ്പിയോ എടുക്കുക ഈ മാങ്ങേന്റെ അളവിന് കണക്കായിട്ടുള്ള കുപ്പി എടുക്കുക ഈ കുപ്പിയിലും വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല നല്ലോണം കഴുകി വെള്ളം ഡ്രൈ ആക്കി എടുത്തായിരിക്കണം ഇനി ഈ കണ്ണിമാങ്ങ കുപ്പിയിലേക്ക് ഇടാം ഇതിലേക്ക് കുറച്ചധികം കല്ലുപ്പ് ഇടാം കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ എടുക്കാം ഇതിപ്പം മാങ്ങേന്റെ അളവ് കുറവായതുകൊണ്ട് മാങ്ങ ആദ്യം ഇട്ട് അതിൻ്റെ മുകളിൽ ഉപ്പിടുന്നത് മാങ്ങ കുറേ അധികം ഉണ്ടെങ്കിൽ ലെയർ ലെയറായിട്ട് ഇടാ ഈ മാങ്ങയും ഉപ്പും ലെയർ ലെയറായിട്ട് ഇടാം ആദ്യം ഉപ്പിടാം അതിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങയിടാം വീണ്ടും ഉപ്പിടാം അതിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങയിടാം ഏറ്റവും അടിയിലും ഏറ്റവും മുകളിലും ഉപ്പായിരിക്കണം ഇതിനി അടച്ച് വെച്ച് നല്ലോണം കുലുക്കി കൊടുക്കാം ഇതിനി ഒരാഴ്ച ഇങ്ങനെ വെക്കണം അതിനിടക്ക് ഒന്നിടവിട്ട ദിവസം തുറന്ന് നല്ലോണം കുലുക്കി കൊടുക്കാം ഇതേപോലെ ചെറിയ അളവിനെ മാങ്ങയുള്ളൂവെങ്കിൽ ഈ ഉപ്പ് കുറച്ച് നലിയുന്നവരെ ഒരു രണ്ട് മണിക്കൂറിനിടക്ക് രണ്ട് മൂന്ന് വട്ടം കുലുക്കി കൊടുക്കാം ഇപ്പോൾ മാങ്ങ ഉപ്പിലിട്ടിട്ട് ഒരാഴ്ചയിലധികമായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടാഴ്ചേൻ്റെ അടുത്തായിട്ടുണ്ട് ഒരാഴ്ച ആകുമ്പോൾ തന്നെ ഇത് പാകത്തിനാവും കുറച്ച് ഇഫ്താർ റെസിപ്പീസ് വേഗം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ വൈകിയത് അതുകൊണ്ട് രണ്ടാഴ്ച ആയത് ഒരാഴ്ച ആകുമ്പോൾ തന്നെ ഇത് പാകത്തിന് ഇതുപോലെയാവും ഇപ്പം ഇത് മാങ്ങ ഇങ്ങനെ ആയിട്ടുണ്ട് ഈ പാകത്തിനായിട്ടുണ്ട് ഇതിൽ കാണുന്ന വെള്ളം ഈ ഉപ്പിൽ നിന്നും മാങ്ങയിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമാണ് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഞാനിപ്പം ഇത് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഉപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം കുലുക്കിക്കൊണ്ടിരുന്നു നിങ്ങൾ അധികം മാങ്ങ ഉപ്പിലിടുന്നുണ്ടെങ്കിൽ കുപ്പിയിലെ മുക്കാൽ ഭാഗം വരികയാണെങ്കിൽ ഒന്നിടവിട്ട ദിവസം ഒരു വട്ടം വീതം കുലുക്കി കൊടുത്താൽ മതി കുലുക്കാൻ പറ്റാത്ത വിധം കുപ്പി നിറച്ചുണ്ടെങ്കിൽ വേറൊരു വെള്ളത്തിന്റെ അംശമില്ലാത്ത പാത്രത്തിലേക്ക് മാറ്റി തിരിച്ചിതിലേക്ക് തന്നെ ഇട്ടാൽ മതി ഇനി അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം ആദ്യം അച്ചാറുണ്ടാക്കാൻ വേണ്ടുന്ന പൊടികളെല്ലാം ഒരു ബൗളിലേക്ക് എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ പീജൽ മുളക് പൊടി എടുക്കുക ഞാനിപ്പം ഇത്ര പോലെ മാങ്ങക്ക് വേണ്ടുന്ന പൊടികളാണ് പറയുന്നത് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുക ഈ സാധാ മുളക് പൊടി നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാം അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മാറ്റി വെച്ച് ഇതിലേക്ക് ചേർക്കേണ്ട കടുക് പൊടിച്ചെടുക്കാം മിക്സിയിലെ ചെറിയ ചാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇതിന് കുറച്ചധികം കടുക് വേണം ഇതിനി മിക്സി ജസ്റ്റ് ഓൺ ആക്കി രണ്ടോ മൂന്നോ സെക്കൻഡ്സ് അടിച്ച് ചതച്ച ഭാഗത്തിന് അരച്ചെടുക്കാം കടുക് ചതച്ച ഭാഗത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്തൊരു പാൻ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം എണ്ണ നല്ലോണം ചൂടാവുമ്പം തീ ഓഫ് ചെയ്ത ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികൾ ഇതിലേക്ക് ചേർക്കാം തീ ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നേ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതിനി ഇളക്കി മിക്സ് ചെയ്യാം കടുക് ചതച്ചത് ഇപ്പം ചേർക്കുന്നില്ല അത് പിന്നെ ചേർക്കുന്നില്ലോ ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം പൊടികളെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് മിക്സിയിൽ ചതച്ചെടുത്ത കടുക് ചേർക്കാം ഇതിളക്കി മിക്സ് ചെയ്യാം ഞാനിപ്പോൾ നല്ലെണ്ണ ചൂടാക്കി അതിലേക്ക് പൊടികൾ മിക്സ് ചെയ്തതിന് പകരം പൊടികൾ മാത്രം മിക്സ് ചെയ്ത് അച്ചാറുണ്ടാക്കി അവസാനം നല്ലെണ്ണ ചൂടാക്കി അച്ചാറിലേക്ക് ചേർത്താലും മതി
ഇനി ഇതിലേക്ക് ഉപ്പിലിട്ട് വെച്ച മാങ്ങയിൽ നിന്ന് മാങ്ങ മാത്രം ആദ്യം ചേർക്കാം. ഇതിന്റെ വെള്ളം പിന്നെ കുറേശ്ശെ കുറേശ്ശെ ആവശ്യത്തിന് നോക്കി ചേർത്താൽ മതി. ഇനി ഈ ഉപ്പിലിട്ട മാങ്ങന്റെ വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല, ഈ ഉപ്പിലിട്ട മാങ്ങന്റെ വെള്ളം തന്നെ മതിയാവും. വേറെ വെള്ളം ചേർത്താൽ ടേസ്റ്റും കുറയും. ബാക്കി വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കട്ടി വേണ്ടത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിലിട്ട മാങ്ങര വെള്ളം ചേർക്കാം. അഥവാ ഉപ്പിലിട്ട മാങ്ങര വെള്ളം കുറവാണെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റിൽ കണ്ണിമാങ്ങ അച്ചാർ റെഡിയാണ്. ഇതിനി വെള്ളത്തിന്റെ അംശമില്ലാത്ത ഒരു കുപ്പിയിലാക്കി ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും വെച്ചതിന് ശേഷം എടുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അധികം നാൾ വെച്ചാൽ ടേസ്റ്റ് കൂടും. ഞാനിപ്പം ഇത് വേറൊരു ബൗളിൽ സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു മണമുണ്ട്. ഈ മണം അടിച്ചിട്ട് ഇപ്പം ചോറുണ്ണാൻ തോന്നുന്നു. ഇത്ര സൂപ്പർ മണമാണ്. ടേസ്റ്റും അങ്ങനെ തന്നെ ആയിരിക്കും. കണ്ണിമാങ്ങ കിട്ടുന്നവര് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.